അസ്സലാമു അലൈക്കും, വെൽക്കം ടു ചെപ്പൂസ് വേൾഡ്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പിസയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ എങ്ങനെയാണ് പിസ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതായത് 15 ഗ്രാമോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. ഇതിനാവശ്യമായ വെള്ളം 1/4 കപ്പ് വെള്ളമാണ്. നമ്മൾ മൈദ 2 കപ്പ് എടുത്തിട്ടുള്ളത്, അതിൽ 1/4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് കുതിർത്താൻ വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇത് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. എന്നിട്ട് ഒന്നൊരു നനഞ്ഞ ടവൽ കൊണ്ട് ഒന്ന് നമുക്ക് ഇതിനെ കവർ ചെയ്തിട്ട് വെക്കാം. ഒരു മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ടവലൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇനി ഒന്നുകൂടി കുഴച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ കളഞ്ഞിട്ട് നന്നായി കുഴച്ചെടുക്കുക. വീണ്ടും ഒരു ഇത്തിരി ഓയിൽ തടകിയിട്ട് നമുക്ക് വീണ്ടും ഈ നനഞ്ഞ ടവലെടുത്ത് മുകളിലിടാം. നമുക്കിനി ഇത് 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുഴച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വീണ്ടും എടുത്തിട്ട് കുഴച്ചിട്ട് 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമുണ്ട്, അത് നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തോട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് ഓർഗാനോ ആണ്. ഓർഗാനോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇവിടെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടവൽ മാറ്റിയാൽ തന്നെ കാണാം നന്നായി പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു പിസയുടെ ട്രേയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിത് മാവ് എടുത്തിട്ട് അതിലേക്ക് നന്നായി പരത്തിയെടുക്കണം. നമ്മുടെ കയ്യുമ്മേൽ ഇത്തിരി ഓയിൽ തൊട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ, എന്നാലാണ് നന്നായി പരന്ന് കിട്ടുള്ളൂ. ഇവിടെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിക്കൊടുക്കുക അതിൻ്റെ മേലെ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ചിക്കൻ്റെ ചെറിയ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഒലീവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൊസല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസല്ല ചീസ് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഓർഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൻ്റെ മുകളിലായി 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 150 ഡിഗ്രിയിൽ 25 മിനിറ്റോളം വേണ്ടി വരും നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു പിസ്സ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലൊന്നും പോയി വാങ്ങിക്കേണ്ട, നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.